ഇന്ന് നമ്മുടെ അതിഥി ശ്രീ ശാന്തി പ്രസാദാണ്. അദ്ദേഹം പതിറ്റാണ്ടുകളായി യോഗ മാസ്റ്ററാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, കവിയാണ്, എഴുത്തുകാരനാണ്. കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമായി അദ്ദേഹം ജീവിക്കുന്നു. വളരെ വിപുലമായ അനുഭവങ്ങളുടെ ഉടമയാണ്. ഇന്ന് അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. ഈ യോഗ തുടങ്ങിയിട്ട് ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെക്കാലമായി. അത് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ യോഗ എന്ന് പറയുന്ന ഈ രീതിയിലേക്ക്, ഈ സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് ചേട്ടൻ വന്നത്? ഈ 40 വർഷം എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്, ആക്ച്വലി ഞാൻ യോഗം പഠിച്ചത് ഞാൻ 5 വയസ്സുള്ളപ്പോഴാണ്. അച്ഛനിതിൽ താല്പര്യമുണ്ടായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ ചട്ടമ്പി സ്വാമികളുടെ നേരിട്ടുള്ള ഒരു ശിഷ്യനായിരുന്നു, കൊളീഗായിരുന്നു, അയ്യാസ്വാമിയുടെ ശിഷ്യനുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പാരമ്പര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കെങ്ങനെയോ ആ ഒരു ഈ കുട്ടിക്കാലത്ത് കേട്ട കഥകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വലിയ താല്പര്യം കുട്ടിക്കാലത്തെ ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് നോക്കാൻ തുടങ്ങി. 5 വയസ്സിലാണ് ഇതിൽ ഇനീഷ്യേറ്റ് ചെയ്തത്. ഒരു ഇനിഷ്യേഷൻ സെറമണിയൊക്കെ വെച്ചിട്ട് അതിനങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്തു. അന്ന് മുതൽ ഇത് തുടങ്ങി. അപ്പോൾ ആ ബാലപാഠങ്ങളൊക്കെ അച്ഛൻ്റെ നിന്ന് പഠിച്ചതാണ്. പിന്നെ ഒരു ഏതാണ്ട് ഒരു ടീനേജറൊക്കെ ആയപ്പോൾ ഇതിന് ക്യൂറിയോസിറ്റി കൂടി. അപ്പം പിന്നെ പുറത്തൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ പലരുടെ കയ്യിൽ നിന്നും കിട്ടിയ അറിവും ശിഷ്യപ്പെടലും ഗുരുത്വം അക്സെപ്റ്റ് ചെയ്യലും ഒക്കെ കൂടി ഒരുവിധം നമുക്ക് ഈ കാര്യങ്ങൾ പറയാം എന്നുള്ളൊരു സ്ഥലത്തെത്തി. പിന്നെ നിത്യേനയുള്ള പ്രാക്ടീസും അതിൻ്റെ കൂടെ പോയി. അങ്ങനെ വന്നപ്പോൾ ഒരു സന്ദർഭം വന്നു, അന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അല്ലാതെ പഠിപ്പിച്ച സാറാകാം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ സന്ദർഭം വന്നു, അതുകൊണ്ട് അപ്പം മുതൽ അങ്ങ് തുടങ്ങി. പക്ഷേ ഈ യോഗത്തിൻ്റെ ബേസിക് പാഠങ്ങൾ, ഞാൻ ഈ യോഗം എന്ന് പറയുമ്പോൾ നമ്മൾ യോഗാസനം എന്നൊരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അതല്ല യോഗം എന്ന് പറയും. യോഗത്തിന് ഇതിൻ്റെ യോഗാചാര്യൻ പതഞ്ജലി മഹർഷി യോഗം പ്രപ്പോസ് ചെയ്തപ്പോൾ അതിൽ 8 സ്റ്റെപ്പായിട്ടാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. അത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് ട്രഡീഷണൽ സമ്പ്രദായം. അപ്പോൾ അതിൽ യമം, നിയമം എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുള്ള ഒരാൾക്കാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി. സാധാരണ അങ്ങനെയല്ല, ആരും എക്സസൈസ് എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്യും. അപ്പം യോഗം ഒരു എക്സസൈസ് അല്ല. യോഗ ചിത്തവൃത്തി നിരോധം എന്നാണ് അതിനെക്കുറിച്ച് ഡെഫിനിഷൻ. അദ്ദേഹം നമ്മൾ കണ്ടിരിക്കുന്ന ഒരു എക്സസൈസ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അതൊരു വാസ്തവം പറഞ്ഞ ഒരു തെറ്റായ ധാരണയാണ്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ യോഗം വലിയ പ്രചാരത്തിൽ വന്നപ്പോൾ വിദേശികളുടെ ഇടയിൽ പ്രചാരത്തിൽ വന്നു. നമ്മുടെ വലിയ സ്വാമിമാർ അവിടെ പോയി പ്രചാരം ഉണ്ടാക്കി. അങ്ങനെ പ്രചാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും അവർ കൊണ്ടുനടക്കാനും പറ്റുന്ന ഒരു രൂപമാണ് അവിടെ ഉണ്ടാക്കിയെടുത്തത്. അതിൽ ഈ ഫിസിക്കൽ സാധനം വളരെ പ്രധാനമായി. കാരണം അതൊരു ഫിസിക്കൽ റേസാണ് ഈ വെസ്റ്റേൺ സിസ്റ്റം, അവരുടെ രീതി ജീവിതം ഒക്കെ. അങ്ങനെ വന്നപ്പോൾ അവർക്ക് പറ്റുന്ന ഒരു സാധനമാണല്ലോ അവിടെ കൊടുക്കാൻ പറ്റുക, അവരെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ വേണമല്ലോ. അങ്ങനെയാണ് ഇത് യോഗം ആസനം ആയിട്ടങ്ങ് മാറിയത്. അപ്പോൾ ഇപ്പോൾ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോസ്റ്റർ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ ആ യോഗത്തിൽ ഒരു യോഗ പോസ്റ്ററാണ് കാണിക്കുന്നത്. അതെ, കറക്റ്റ്. അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ കാണിക്കുന്നു. ആ ഒരു പോസ കാണിക്കുന്നു. അതിന് യോഗമായിട്ട് വലിയ കാര്യങ്ങളില്ല. അപ്പം ഞാനിങ്ങനെ വിദേശത്ത് പോകാനിടയായപ്പോൾ ആദ്യമായിട്ട് ഇത് സ്ട്രൈക്ക് ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോഴാണ്. യോഗ എന്ന് പറഞ്ഞാൽ യോഗാസനം കാണിക്കുക, അഭ്യാസമാണ്. അപ്പം അതല്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. അതാണെന്ന് വിശ്വസിച്ചിരിക്കുമ്പോൾ, എക്സസൈസാണ് യോഗമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി അതല്ല യോഗം എന്ന് പറയുമ്പോൾ സർപ്രൈസാണ്. ഇതൊരു ഫിലോസഫിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും അതിൽ തന്നെ ഞാൻ ഊന്നി നിന്നു. കാലം കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അത് അവർക്ക് അംഗീകരിക്കാൻ ഒരു പ്രയാസം വന്നില്ല, കുറച്ച് സമയമെടുത്തു എന്ന് മാത്രം. അങ്ങനെ യോഗ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത് യോഗ ചിത്തവൃത്തി നിരോധം. മനസ്സിൻ്റെ വൃത്തികൾ എപ്പോഴാണോ അത് സസ്പെൻഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ആ സമയത്താണ് നമ്മൾ യോഗത്തിലിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിനുള്ള പ്രിപ്പറേഷനായിട്ടാണ് ഈ പറഞ്ഞ സ്റ്റെപ്പെല്ലാം. അതെ, മനസ്സിലായി. അപ്പോൾ അതിൽ യമം എന്ന് പറയുന്നത് 5 കാര്യങ്ങളാണ്.
അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, നോൺ വയലൻസ്, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. അത് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ഉപദ്രവിക്കുക. പ്രവൃത്തിയുണ്ട് ചിലപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്തിരിക്കാൻ പറ്റും, പക്ഷേ മനസ്സുകൊണ്ട് നിൽക്കുവാണെങ്കിൽ ഉപദ്രവിക്കാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ഡീറ്റെയിൽസൊക്കെ അതിനകത്തുണ്ട്. അതിനെ നോക്കി മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ ഒരു ഹിംസാലോ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്നേഹത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. നമ്മൾ ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല, നമ്മൾ സമൂഹമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ഞാനൊരു വ്യക്തി മാത്രമല്ല, ഞാൻ സമൂഹമാണ് എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ആ പാരസ്പര്യത്തിൽ നിന്ന് ആണ് ആക്ച്വലി ഇതെല്ലാം ഉണ്ടായി. അപ്പോൾ അഹിംസ പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, ബാക്കിലും മനസ്സിലും പ്രവർത്തിക്കും. അത് കഴിഞ്ഞാലാണ് ഈ അടുത്ത ഇത്, സത്യം. സത്യം അത് പ്രധാനമാണ്. ഇപ്പൊ തന്നെ നമ്മൾ നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോഴേ നുണപ്രചരണങ്ങളാണ് ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിനകത്ത് നിന്ന് വളർന്നു വരുന്ന ഒരു തലമുറ ഈ സത്യം പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഫ്ലിക്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായി? ആ കോൺഫ്ലിക്റ്റിനകത്ത് നിൽക്കുന്ന ഒരാൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ആ അസമാധാനത്തിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ് അയാളുടെ ശരീരത്തിനെ മാറ്റിമറിക്കും, അയാളുടെ ശ്വസനത്തിനെ മാറ്റിമറിക്കും. അയാൾ കാലക്രമത്തിൽ അയാൾ രോഗിയായി മാറാൻ ഒരു പ്രയാസമില്ല. അതാണ് ഇതിനകത്തുള്ള. അപ്പം ഇതെല്ലാം ചേർന്ന് പോകുന്ന പ്രിൻസിപ്പിളാണ്. അഹിംസ, സത്യം, അസ്തേയം, ഓണസ്റ്റി, നോൺ സ്റ്റീലിംഗ് എന്നാണ്. മോഷണം ഇല്ലാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക, അന്യൻ്റെ ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. അപ്പോൾ അസ്തേയം. പിന്നെ ബ്രഹ്മചര്യം. ബ്രഹ്മചര്യത്തിനകത്ത് ഒരു മിസ്ഇൻറ്റർപ്രിറ്റേഷൻ വന്നിട്ടുണ്ട്, നൂറ്റാണ്ടുകളായി വന്നതാണത്. അത് എനിക്ക് തോന്നുന്നു സൊസൈറ്റിക്ക് വന്ന മാറ്റമൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അബയൻസ് ഓഫ് സെക്സ് ആണ് ധരിച്ചിരിക്കുന്നത്. അതിന് ഈ വാക്കിൻ്റെ അർത്ഥത്തിൽ തന്നെ അതില്ല. ബ്രഹ്മത്തിൽ ബ്രഹ്മം എന്ന് പറയുമ്പോൾ കോൺഷ്യസ്നെസ്, കറക്റ്റ്. ആ അപാരമായ, അജയമായ, ആദ്യന്തഹീനമായ ഒരു കോൺഷ്യസ്നെസ്, ഈ ലോകത്തിൻ്റെ നിദാനമായ കോൺഷ്യസ്നെസ്സിൽ എപ്പോഴും നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിഗതമായ പ്രഷറിന് വേണ്ടി നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഒരു അതിനകത്ത് ഹിംസയൊക്കെ വരുമല്ലോ. അപ്പം അതിലോട്ടൊന്നും പോകാൻ പറ്റാതെ നമ്മൾ ഈ ബ്രഹ്മത്തിൽ തന്നെ, അതായത് ഈ കോൺഷ്യസ്നെസ്സിൽ തന്നെ ബോധത്തോടുകൂടി ഇരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ശരിക്കും ഇതിന്റെ ഫിലോസഫി എന്ന് പറയുന്നത്. ഫിലോസഫി എന്ന് പറയുന്നത്, പക്ഷേ ഇന്ന് ഫിലോസഫി ഡിസ്റ്റോർട്ടഡ് ആയിപ്പോയി. ഇന്ന് ഇതിനെ ഒരു എക്സസൈസ് ആക്കി മാറ്റി അല്ലെ. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല ചേട്ടനെ, ഇത് തുടങ്ങുന്ന കാലത്ത് ഇങ്ങനെ ഈ ഇതെല്ലാം യോഗയൊക്കെ പഠിക്കുമ്പോൾ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഈ മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു ഉന്മേഷം, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഉന്മേഷം എന്നല്ല ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിണാമം അല്ലെങ്കിൽ ഒരു പരിവർത്തനം, അത് സ്വയം ബോധ്യപ്പെട്ടിരുന്നോ? തുടക്കത്തിലറിയില്ല. ഈ തുടക്കത്തിൽ അച്ഛൻ ഒരു നല്ല ടാസ്ക് മാസ്റ്റർ ആയിരുന്നു. നമുക്ക് തെറ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. ശിക്ഷ വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ്, ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ടല്ല. ഈ തെറ്റിനുള്ള ശിക്ഷയ്ക്ക് ഭയങ്കര ഒരു കുഴപ്പം പിടിച്ച ശിക്ഷയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിനെ ഭയന്നിട്ട് നമുക്ക് തെറ്റെന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പ്രവേശിക്കാൻ പ്രയാസമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്തെങ്കിലും തോന്നുന്നു ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ശരികൾ പഠിച്ചു എന്നുള്ളതാണ്. ശരിയിലേക്ക് ആ ശരികളൊക്കെ നമ്മൾ ഒരു വാല്യൂ, ഒരു എന്താ പറയുക, ഒരു എത്തിക്കൽ സംഭവമായിട്ട് വെച്ചിരുന്നു. പക്ഷെ കാലം കൊണ്ട് എനിക്ക് മനസ്സിലായി ഈ ശരി തെറ്റുകൾ എന്ന് പറയുന്നത് ബുദ്ധിയുടെ വൃത്തിയാണ്. ബുദ്ധിയാണല്ലോ ഈ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ശരിയും തെറ്റും. ഈ ബുദ്ധി വൃത്തിയിൽ പെട്ടിരിക്കുന്നിടത്തോളം മനസ്സമാധാനം ഉണ്ടാവില്ല എന്നത് കാലം കൊണ്ട് മനസ്സിലായി. ഒരുപാട് വർഷമെടുത്താ മനസ്സിലായത്. നമ്മളങ്ങനെയാണ് ധരിക്കുന്നത്, ശരി തെറ്റുകളിലാണ് എല്ലാം ഇരിക്കുന്ന. ശരി തെറ്റുകൾ ആപേക്ഷികമായി ഒരു സമൂഹത്തിന് നിലനിന്ന് പോകാനുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആത്യന്തികമായ ഇൻഡിവിജ്വലിൻ്റെ സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ശരി തെറ്റുകൾക്ക് അപ്പുറത്താണ്. എപ്പോഴാണോ നമ്മൾ ശരി തെറ്റുകൾ ഉറച്ച് പിടിച്ച് നിൽക്കുന്നത്, അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. എന്നുവെച്ചാൽ അപ്പുറത്തേക്ക് പോകണം നമ്മൾ, അതിനപ്പുറത്തോട്ട് കടക്കുക എന്നുള്ളതാണ് യോഗത്തിൻ്റെ ഉദ്ദേശം. അപ്പം ശരി തെറ്റുകൾക്ക് അപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാലാണ് സമാധാനം വരുന്നത്. അപ്പം അതായത് ഒരു പെട്ട ഒരു ഒരു ലീപ് ഫ്രം ഹെഡ് ടു ഹാർട്ട് എന്നാണ്. മനസ്സിലായി? ബുദ്ധിയിൽ നിന്ന് നമ്മൾ ഹൃദയത്തിൻ്റെ വിശാലത തുറക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പം അതുകൊണ്ടാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ യമങ്ങൾ പ്രധാനമായി വരുന്നത്. ഹിംസിക്കാതിരിക്കുക, സത്യം പറയുക, ഓണസ്റ്റായിട്ട് ജീവിക്കുക,
ഈ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് വിഡ്രോ ചെയ്തിരിക്കുക. ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം വളരെ പ്രധാനം. അപരിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉള്ളതൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിയെടുക്കുക, നമ്മുടേതാക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പോൾ അത് ഒരു നോൺ പൊസഷൻ എന്ന് പറയുന്നത്, അതിനെ അത് തിരസ്കരിക്കുക. അപ്പോൾ പൊസഷൻ എന്ന് പറയുന്നതിൻ്റെ ടെൻഡൻസിയെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് അതിനെ വിട്ടു നിൽക്കുക. പൊസഷൻ ഒരുപാട് ഉപദ്രവമുണ്ടാക്കും. പൊസഷൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊസസ് ചെയ്യാൻ പറ്റാത്തത് വേറൊരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അവനോട് ജലസി തോന്നി, അസൂയ ഉണ്ടാവും. അപ്പോൾ അസൂയ മത്സരത്തിലേക്കും ഹിംസ ഒരു ഹിംസയിലേക്കും ഒക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് അത് പ്രധാനമാണെന്ന് അതിനകത്ത് പറഞ്ഞു വച്ചിട്ടുണ്ട്. പിന്നെ ഈ നിയമം എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്ന് പറയുന്ന അഞ്ച് കാര്യങ്ങളാണ്. ശൗചം, ക്ലൻലിനെസ്, വീടും പരിസരവും നമ്മുടെ മനസ്സും വെടിപ്പാക്കി സൂക്ഷിക്കുക. സന്തോഷം, കണ്ടെൻമെൻ്റ് എന്നാണ്, അപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ശീലിക്കുക എന്നതാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അതെ അതെ, എന്ത് കിട്ടിയാലും നമുക്കൊരു സമാധാനം വരുന്നില്ലല്ലോ. അതെ, അപ്പോൾ അങ്ങനെയുള്ള ആ പരക്കം പാച്ചിൽ നമുക്ക് സമാധാനം ഒരിക്കലും ഉണ്ടാകും. യോഗം സമാധാനത്തിൻ്റെ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സന്തോഷം എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്താലേ വരുള്ളൂ. കൊച്ചു കൊച്ചു കാര്യങ്ങൾ സന്തോഷിക്കാൻ ശീലിക്കുക. അപ്പോൾ ശൗചം, സന്തോഷം, പിന്നെ തപസ്സെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ തപസ്സെന്ന് കേൾക്കുമ്പോൾ എവിടെയോ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമെന്നാണ് ഓർമ്മ വരുന്നത്. പക്ഷെ വാക്കിൻ്റെ അർത്ഥം ചൂടാക്കലെന്ന്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിംഗ് ഐഡിയ നമ്മുടെ മനസ്സിലോട്ട് കടന്നു കയറിയാൽ ആ മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചൂടാവും, ഹീറ്റാവും. ഹീറ്റാവും, ആ ഹീറ്റ് ഈ ജീവനെ ഹനിക്കുന്ന ഹീറ്റാണ്. അപ്പം ജീവൻ്റെ ഒരു ചൂടുണ്ട്. ആ ജീവൻ്റെ ചൂടിനെ നിലനിർത്താൻ ബാഹ്യമായി അതിനെ പുഷ് ചെയ്ത് ചൂട് കയറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കാനുള്ള ഷാർപ്പ്നെസ് ഓഫ് മൈൻഡ് വരിക എന്നുള്ള അതാണ് മെഡിറ്റേഷൻ. അതാണ് തപസ്സം, അത് പ്രധാനമാണ്. അറിയണമെങ്കിൽ അതേപോലെ സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡി. അപ്പോൾ സ്വാധ്യായം എന്ന് പറയുന്നത് അതിന് മൂന്ന് കാര്യങ്ങളാണ് അന്ന് പറഞ്ഞിരിക്കുന്നത്. പഴയ കാലത്ത് മഹർഷി തന്നെ പറഞ്ഞിരിക്കുന്നത് അതാ, പതഞ്ജലി മഹർഷി. സ്വാധ്യായം എന്ന് പറയുന്നത് ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ. ശ്രവണം കേൾക്കുക, ഏതെങ്കിലും അറിയാവുന്ന ആളുകളെ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കാൻ നേരത്ത് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ശ്രവണം, ഹിയറിങ് ആൻഡ് ലിസണിങ് ശ്രദ്ധിക്കാൻ പരിപൂർണ മനസ്സോടുകൂടി പറയുന്നത് കേൾക്കാം. പിന്നെ മനനം ചെയ്യുക, ചിന്തിക്കുക, ആലോചിക്കുക. അപ്പോൾ ആലോചിക്കണമെങ്കിൽ പൂർവ്വകാല അനുഭവങ്ങൾ എടുത്തു വെച്ചിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഈ പൂർവ്വകാല അനുഭവം എടുക്കുകയാണെങ്കിൽ പറയുന്നത് കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് മുഴുവൻ കേൾക്കുക, കേട്ടതിന് ശേഷം മനനം ചെയ്യുക. മനനം ചെയ്തിട്ട് നമുക്ക് ശരി എന്ന് ബോധ്യമാകുന്നത് ഏതാണ്, നമ്മുടെ യാത്രയ്ക്ക് നമ്മളെ സഹായിക്കുന്ന കാര്യത്തിൽ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആ കാര്യം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. നിധിധ്യാസനം, ഇത്രയും കാര്യങ്ങളാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ, പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ആസനങ്ങൾ അങ്ങനെയാണ്. അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിലാണ് ആസനങ്ങൾ. മൂന്നാമത്തെ സ്റ്റേജ്, യമം, നിയമം, പിന്നെയാണ് ഈ ആസനം വരുന്നത്. അതുകൊണ്ട് പണ്ട് കാലത്ത് ഈ ഇത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. അതെ, ഇപ്പം ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഇവരെ പഠിപ്പിക്കത്തില്ല. അവരെ ആശാൻ്റെ അടുത്ത് പഠിക്കാൻ ചെല്ലും, അദ്ദേഹം അത് പഠിപ്പിക്കത്തില്ല, കൂടെ നിർത്തും. കുറേ ദിവസം കഴിയുമ്പോൾ ആശാൻ ചെയ്യുന്നതൊക്കെ കണ്ട് പഠിച്ചിട്ട് ഇയാൾക്ക് ഒരു സമാധാനം ജീവിതത്തിൽ വരും. അപ്പോഴാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ പഠിപ്പിക്കാൻ അല്ല, പഠിക്കാൻ ആളില്ലാതായി. കാരണം ഇത് ഇതിൻ്റെ ഒരു രീതികളും ചിട്ടകളൊക്കെ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിനെ മോഡിഫൈ ചെയ്ത് യോഗത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കിയാൽ അത് കാണാം. ഇത് മോഡിഫൈ ചെയ്തിട്ട് ഹഠയോഗം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം വന്നു. അതിനകത്ത് ഈ യമനിയമാദികൾ പറയുന്നില്ല, ആർക്കും തുടങ്ങാം. കുറച്ച് പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാംസ് ചെയ്ത് ബോഡിയെ ക്ലൻസ് ചെയ്തുകൊണ്ട് യോഗത്തിന് ആസന മുറകളിലോട്ട് ഇറങ്ങാം എന്ന് അവർ നിശ്ചയിച്ചു. അതുകൊണ്ട് സാർവത്രികമായി ഇപ്പോൾ അതാണ് നിൽക്കുന്നത്. ഓ, ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ആ, ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. അപ്പോൾ ആർക്കും ചെയ്യാം. അവർ പതുക്കെ 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 ശരിയായിക്കൊണ്ടാൽ മതി. ആ വേറൊരു രീതിയിലേക്ക് റിവേഴ്സ് എഫക്റ്റിലേക്കാണ് വന്നു വന്നത്. അതൊരു സ്കീമായി മാറി, അത് തന്നെ പരക്കെ പ്രസിദ്ധമായി എല്ലായിടത്തും. ഞാൻ ചോദിച്ചത് വ്യക്തി എന്ന നിലയ്ക്ക്
ചേട്ടനെ ഈ യോഗ ഇത്രയും കാലത്തെ പ്രാക്ടീസ് വ്യക്തി എന്ന നിലയ്ക്കുള്ള ഒരു മാറ്റത്തിലേക്ക് എങ്ങനെയാണ് നയിച്ചത്? അത് വെച്ചാൽ കുട്ടിക്കാലത്തെ ഇതിൻ്റെ ബേസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ബേസുകളിൽ നിന്ന് നമ്മൾ പുറത്തോട്ടല്ലേ നിൽക്കുന്നത്. ഈ പുറം ലോകവുമായിട്ട് ഇടപെടാതെ ജീവിക്കാനൊക്കില്ലല്ലോ. അപ്പോൾ പുറവുമായിട്ട് ഇങ്ങനെ ലയിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസിൽ പെട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അകത്തോട്ട് അല്ല സഞ്ചാരം. ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അകത്തോട്ട് മടങ്ങുന്നത്. അതെ. അല്ലെങ്കിൽ അകത്തോട്ട് സാധാരണഗതിക്ക് മടങ്ങാറില്ല. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ലോകം പുറത്തിരിക്കുകയല്ലേ. അതെ. അപ്പോൾ അങ്ങനെയുള്ള ചില ഇൻസിഡൻസ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ആയി വലുതായി ഒന്നുമില്ല. എന്നാൽ പക്ഷേ ചെറിയ കാര്യങ്ങൾ. ഇപ്പം ഞാൻ എന്നും കുഞ്ഞായിരിക്കുന്ന കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അന്ന് നെടുവങ്ങാടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കിഴക്ക് അഗസ്തിയൂടെ മലകളാണ്, വളരെ മനോരമിക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു തൂക്കണാങ്കുരുവിയുടെ കൂടുണ്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ദിവസവും രാവിലെ നമ്മൾ ആദ്യം കാണുന്നത് ഇതിനെ നോക്കാം, ഈ കുറേ കുരുവികൾ അതിനകത്ത് കൂടൊക്കെ വെച്ച് താമസിക്കുക. അപ്പോൾ അതിൽ നമ്മൾ രാവിലത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ഈ കുരുവികളെ കണ്ടിട്ട്, മഞ്ഞ കുരുവികൾ. അപ്പോൾ അതിൽ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഈ എന്നും കണ്ടുകൊണ്ടിരുന്ന കുരുവി താഴെ മരിച്ച് കിടക്കുക. അത് ശരി. അത് എറുമ്പ് അരിച്ച് അത് ഏതാണ്ട് എല്ലും ഇതുമായി, തലേദിവസം രാത്രി വീണതാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് വൈകാരികമായി നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഈ പറയുന്ന കാര്യം. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഇൻസിഡൻസ് തന്നെ. പക്ഷേ ഇതിനകത്ത് എന്തോന്നോ ഇതിനപ്പുറമുള്ള എന്തോ ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സംഗതികൾ നമ്മളിൽ നിന്ന് അന്യമാവുക എന്ന് പറയുന്നത് ആണല്ലോ ദുഃഖം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഞാൻ സെൻസിറ്റീവായിരുന്നു. സാധാരണ സെൻസിറ്റീവ് നേച്ചർ വരണമെന്നില്ല, എന്നാലും അന്ന് എനിക്ക് അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ജീവിതം ദുഃഖമാണെന്നുള്ളൊരു തോന്നൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട്, അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞ് അന്വേഷിക്കണം എന്നുള്ള ഇതായി. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ നിന്ന് മാറി തിരുവനന്തപുരത്തേക്ക് വീണ്ടും ഇവിടെ ആയിരുന്നു കുടുംബം, തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും എന്നും ഈ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്ന് വർത്തമാനം പറയാൻ പറ്റും. അപ്പോൾ അച്ഛൻ്റെ അമ്മ അത്തരം ഒരു പാണ്ഡിത്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് അവിടെ സംഭവിക്കുക സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു സംഭവമായി. അപ്പം ഇതൊക്കെ കേൾക്കാനുള്ള ക്യൂറിയാസിറ്റി വന്നു. പിന്നെ ചട്ടമ്പി സ്വാമികളുടെയും നാരായണ ഗുരുദേവൻ്റെയും ഒക്കെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത് കുട്ടിക്കാലത്ത്. അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് വന്നു. ഇതിനെ ഈ അറിവിനോടൊപ്പം തന്നെ ഈ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതുപോലെ ഏതാണ്ട് മരണത്തിനടുത്ത് വരുന്ന ഒരു ഒരു അസുഖം വന്നു. ഓ അത് ശരി. അത് എന്താണെന്ന് അറിഞ്ഞില്ല. ദേഹത്തിങ്ങനെ നീര് വരാൻ തുടങ്ങി, പെട്ടെന്ന് നീര് വരാൻ തുടങ്ങി. അപ്പോൾ അത് വലിയ സീരിയസ് ആയി എടുത്തില്ല, അത് കൂടി 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 ഒരു ബലൂൺ പോലെ ആയി. അപ്പോഴാണ് ഈ ആശുപത്രിയിൽ എൻ്റെ അങ്കിൾ ഡോക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് കണ്ടപ്പോൾ ഇത് അപകടമാണെന്ന് മനസ്സിലായി, ഉടനെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അത് കിഡ്നി മാൽഫങ്ഷനിങ് ആണ്, കിഡ്നി ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം എന്നുള്ള സ്ഥലത്തോട്ട് എത്തി. അപ്പോൾ ആ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നിർണായകമായ ഒരു ഇതായിരുന്നു. അച്ഛനായിരുന്നു കൂടെ ഇരുന്നത്. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ അച്ഛൻ്റെ അച്ഛനെക്കുറിച്ചും ആ ഈ ചട്ടമ്പി സ്വാമികളൊക്കെ അച്ഛൻ്റെ കുട്ടിക്കാലത്ത് നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നത് പോലൊരു സ്ഥലമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ സംഗതികളെല്ലാം അകത്തേക്ക് കയറി. ആ കൂട്ടത്തിൽ അച്ഛൻ ഫീഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ വന്നു അതിൻ്റെ കൂടെ. അതിൽ നമ്മൾ അകത്തോട്ടാണ് നോക്കേണ്ടത് എന്ന പ്രധാനപ്പെട്ട ഒരു സത്യം നമ്മുടെ കാരണം നമ്മൾ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ശ്വാസം വലിക്കാൻ വയ്യാത്തൊരവസ്ഥയിലെത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഇവിടെ നിന്ന് യാത്ര പോവുകയാണ്, മരിക്കുകയാണ്, പിന്നെ എന്തോ ആണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഭയമൊന്നും വന്നില്ല, എന്നാലും മരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഈ അച്ഛൻ്റെ സംസാരങ്ങളെല്ലാം വന്നത്. അപ്പോൾ അത് അകത്തോട്ട് നോക്കണമെന്ന് മനസ്സിലായി. അവിടെ വെച്ചാണ് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത്. ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്, അങ്ങ് ഉള്ളിൽ കയറിക്കൂടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ലൈഫ് സാഹചര്യത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിന് ഉള്ളിൽ മനസ്സിൽ എങ്ങനെയാണ് മനസ്സ് ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നത് നോക്കുന്നത് ഒരു ശീലമായി. അപ്പോൾ യോഗം ഈ പഠിച്ച യോഗത്തിനെയൊക്കെ ആ കോണ്ടെക്സ്റ്റിലെടുത്ത് വീണ്ടും നോക്കാൻ തുടങ്ങി. അത് കുട്ടിക്കാലത്ത് തുടങ്ങി.
അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു മനനം അതിലുണ്ടായി, ഒരു മനന പ്രക്രിയ ഉണ്ടായി. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ നമ്മൾ നോക്കി അനലൈസ് ചെയ്യുന്നതല്ല ഇതിൻ്റെ കാര്യം. ഇതിനകത്ത് നമ്മൾ സാക്ഷിയായിട്ട് നിന്ന് കാണുക എന്ന് പറയുന്നത് പുറത്ത് നിന്ന് വീക്ഷിക്കുക, ആ അത് നിന്നിട്ട് അകത്തോട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. മനസ്സെന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് മനസ്സും ഇന്ദ്രിയങ്ങളും ഭൂമിയിലെ മറ്റ് പ്രവർത്തനങ്ങളുമായി ഇടപെടുന്നു എന്നതല്ല, മനസ്സെന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിനെ കൊണ്ട് തന്നെ നോക്കുക എന്ന് പറയുന്ന ഒരു സംഭവം വന്നുപെട്ടു. അതാണ് ഈ വഴിത്തിരി. അത് സാധാരണ അങ്ങനെ വരുന്നില്ല. നമ്മൾ മനസ്സ് പറയുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിനെ നമ്മൾ നോക്കുന്ന ഒരു സാധ്യത മനസ്സിനകത്തുണ്ട്. ഈ സമയത്ത് തന്നെയല്ലേ ഈ സാംസ്കാരിക പ്രവർത്തനമൊക്കെ നടത്തുന്നത്? മാസിക പ്രസിദ്ധീകരിക്കുന്നു, പിന്നെ മറ്റേതരത്തിലുള്ള ആക്ടിവിറ്റീസിന് പോകുന്നു, കലാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഈ സമയത്ത് തന്നെയാണല്ലോ. ഇത് തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിച്ചുകൊണ്ടിരുന്നത്? അത് വളരെ രസകരമായൊരു കാര്യമാണ്. ഞാൻ ഈ മനസ്സിനെ അകത്തോട്ട് നോക്കി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആവിഷ്കാരം എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു പ്രഷറായിരുന്നു എനിക്കും പപ്പനും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒരു പ്രഷറുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രഷറ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന്, ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു 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 ഫോം ഉണ്ടാവണം എന്നുണ്ടായിരുന്നു. അച്ഛൻ നല്ല നറേറ്ററായിരുന്നു, നാടകത്തിൽ അച്ഛൻ ഒരു നടനും ആയിരുന്നു ആ പഴയ പീരീഡിൽ, 1920s ശേഷം വന്ന പീരീഡിൽ. അപ്പം അങ്ങനെ അത് കുറച്ച് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് അഭിനയിക്കുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നറേഷനിൽ നമ്മൾ അഭിനയിച്ചാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം വന്ന് ചേർന്നിരുന്നു. ജീവിതത്തിൻ്റെ പാർട്ടായിട്ട് എനിക്ക് വന്ന് ചേർന്ന് അച്ഛൻ പറയുന്നത് കേട്ട് അതിൻ്റെ ഒരു ഇമിറ്റേഷനായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തിരിഞ്ഞു കിട്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കല എന്ന് പറയുന്നത് മനസ്സിനെ കുളിർപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് വായിച്ചാലും നമ്മൾ വായന നന്നായിട്ടുണ്ടായിരുന്നു ആ പീരീഡിൽ. അപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു കഥാർസിസ് സംഭവിക്കാറുണ്ട്. ആ കഥാർസിസിൽ നമ്മളൊരു അനുഭൂതിയിലോട്ട് കടക്കുക, ആ അനുഭൂതി കഴിഞ്ഞാൽ നമ്മൾ സെറ്റിൽ ചെയ്യുക. അപ്പോൾ ഈ സെറ്റിൽമെൻ്റാണ് യോഗം പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായി. യോഗം ഉദ്ദേശിച്ചിരുന്ന ഈ സെറ്റിൽമെൻ്റാണ്, ആ വൈബ്രേഷനല്ല, ആ വൈബ്രേഷൻ അപ്പുറം നിൽക്കുന്ന സെറ്റിൽമെൻ്റാണ്. അപ്പം ഈ ഇതിനൊരു അപാര സാധ്യത കലയ്ക്കുണ്ട്. നമ്മളെ അതിനകത്തോട്ട് പെടുത്തിയിട്ട് നമ്മുടെ മനസ്സിനെ കുളിർപ്പിച്ച് അതിനെ ഒരു നിർച്ചരിയിലെത്തി അവിടെ നിന്ന് ഒരു ഒഴുക്കിലേക്ക് പെടുപ്പിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് ആ സൈലൻസ് കാണിച്ചു തരിക എന്ന് പറയുന്നത് കലയുടെ ഒരു ധർമ്മമാണ്. അപ്പം കലയിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ പറ്റും എന്ന് പറഞ്ഞൊരു ആശയമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഈ കലയിലൂടെ ആത്മസാക്ഷാത്കാരം എന്ന്. ആ അത് വന്ന് പിടിച്ചിട്ട് അതിനകത്തോട്ട് ഈ നിന്നിരുന്ന സ്ഥലത്ത് ഈ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഈ കല ഒരു മെയിൻ വിഷയമായി എടുത്തു, വായന പിന്നെ നാടകം പിന്നെ സിനിമയൊക്കെ വന്നല്ലോ ആ വഴിയിൽ. അപ്പം അങ്ങനെ കലയിലൂടെ ആത്മസാക്ഷാത്കാരം പോസിബിൾ ആണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ നോട്ടത്തിൽ വന്നു. പിന്നെ അനുഭവങ്ങളുണ്ട്, യാത്രയുണ്ടായിരുന്നു, സ്ഥിരമായി യാത്രയുണ്ടായിരുന്നു. അപ്പം ആ യാത്രയിലെ പ്രത്യേക അനുഭൂതികളും കണ്ടുമുട്ടിയ വളരെ സ്പെഷ്യലായിട്ടുള്ള മനുഷ്യരും, നിർദ്ധനരാണ് ഒന്നുമില്ല, പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഒരു ശുദ്ധിയൊക്കെ നമ്മൾ കണ്ട് ഇൻഫ്ലുവൻസ്ഡായി അവരുടെ കൂടെയൊക്കെ ചേർന്ന് അങ്ങനെയൊക്കെ വന്നപ്പോൾ ജീവിതത്തിൻ്റെ ഒരു നമ്മൾ കാണാതിരുന്നൊരു മുഖം കാണുകയല്ലേ, ആ മുഖം നമുക്ക് ബാക്കിയുള്ളവരും കൂടെ കാണണം എന്ന ഒരു തോന്നൽ വന്നു. അങ്ങനെയാണ് കലയിലേക്ക്, അതിലാണ് ആക്ച്വലി അങ്ങനെ ആ കലയിലേക്ക് ഇൻഫ്ലുവൻസ്ഡ്. അതിൻ്റെ ഒരു ഉപാധിയാണ് കല എന്ന് കണ്ടെത്തുന്നു. അപ്പോൾ അതിലേക്ക് നോക്കിയപ്പോൾ അതിനെ പറ്റിയ ആചാര്യന്മാരൊക്കെ വന്നു. നമ്മൾ എങ്ങോട്ടാണോ നോക്കുന്നത് അവർ അപ്പോഴല്ലേ കാണുള്ളൂ. അതേ ഉള്ളൂ, ഇവരവിടെ ഉണ്ട്, നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മുടെ ആ മോഹം അതിലോട്ട് വന്നപ്പോഴത്തേക്ക് അവരെ കാണാൻ തുടങ്ങി. അങ്ങനെ സൗഹൃദങ്ങൾ ഒരുപാടുണ്ടായി ഈ കലാ സമൂഹവുമായിട്ട്. അത് നമ്മുടെ ജീവിതം. ഈ ധാരാളം യാത്രകൾ നടത്തിയിട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഹിമാലയത്തിലൊക്കെ നിരന്തരം യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഈ യാത്രകൾ എങ്ങനെയാണ് ജീവിതത്തെ ബാധിച്ചത്? ഈ യോഗയും ഈ യോഗ മനസ്സ് എന്ന യാത്ര ക്ഷീണം ഇതൊക്കെ എങ്ങനെയാണ് പൊരുത്തപ്പെട്ടുകൊണ്ട് പോയത്? അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ യാത്ര ഹിമാലയത്തിൽ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, കുഞ്ഞുനാൾ മുതലുള്ള ഒരാഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് സാധ്യത ഒന്നും വന്നില്ല. ഹിമാലയം വരെ പോവുക എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യമാണ്. അപ്പോൾ പിന്നെ ഈ ജീവിതമേ ഇതൊക്കെ വിട്ടിട്ട് പോകണമെന്ന് തോന്നിച്ചു.
ഞാൻ ലാ കോളേജിൽ നിന്നൊക്കെ പാസ്സായി വക്കീലായിട്ട് കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന പീരീഡാണ്. ആ പീരീഡിൽ എനിക്ക് വല്ലാത്തൊരു ഡിജക്ഷൻ തോന്നി ലൈഫിൽ, ഭയങ്കരമായ ഡിജക്ഷൻ തോന്നിച്ച്. കാരണം പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിച്ച ഒരു ഒരു സമത്വസുന്ദരമായൊരു ലോകം എന്ന് പറയുന്നത് നടപ്പില്ലാത്ത കാര്യമാണ് മനസ്സിലാവുന്നു, തിരിച്ചറിയുന്നു എന്ന് മനസ്സിലായി. അതിനുവേണ്ടി ഒരുപാട് ഇൻഗുലാബ്സിൻ്റെ അതൊക്കെ ആ പീരീഡിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നടക്കാത്തൊരു കാര്യം പോലെ മാറുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഉള്ള ഒരു ഒരു നിരാശയുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതല്ല ഈ ലോകത്ത് നടക്കുന്നത്. ഇനി നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ ഒരു തോന്നി. ആ സമയത്താണ് ഈ ഹിമഗിരി വിഹാരം എന്ന് പറയുന്ന പുസ്തകം, തപോവനസ്വാമികളുടെ ഹിമഗിരി വിഹാരം എന്ന് പറഞ്ഞ പുസ്തകം കിട്ടും. അത് നട്ടുവും പരമശിവ മേനോനും സാറ് ജീവിച്ചിരുന്ന കാലമാണ്. ഞങ്ങൾ ഡെയിലി വൈകുന്നേരം ഇത് വായിക്കും. മുഴുവൻ ഹിമാലയമാണ്. അതങ്ങ് വായിച്ച് അതിൻ്റെ ഒരു അനുഭൂതിയിലേക്ക് ഡെയിലി രാത്രി 3 മണി വരെ വായിക്കും. അങ്ങനെ വായിച്ച് വായിച്ച് അത് പോയേ പറ്റുള്ളൂ എന്നായി. അങ്ങനെയാണ് ഹിമാലയത്തിലേക്ക്. അതിൻ്റെ കാരണം തപോവനസ്വാമിയുടെ ഹിമഗിരി വിഹാരം തന്നെയാണ്. വളരെ ഇൻഫ്ലുവൻസ് ചെയ്തു. അല്ലല്ല, പോയപ്പോൾ ഞാൻ തനിച്ചാണ് പോയത്. എനിക്ക് തനിച്ചാ പോകാൻ പറ്റില്ല ആദ്യത്തെ യാത്ര. ആ യാത്ര പോയി. അത് കഴിഞ്ഞ് സെക്കൻഡ് യാത്ര ഞാനും പപ്പനും നമ്മുടെ ആർട്ടിസ്റ്റ് ജോർജും എഡിറ്റർ സിനിമ എഡിറ്റർ ബോസും, അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെയാണ് അടുത്ത യാത്ര പോയത്. ആ യാത്ര ഒരു ട്രാൻസ്ഫോമിങ് യാത്രയായിരുന്നു, വളരെ ട്രാൻസ്ഫോമിങ് യാത്രയായിരുന്നു. കാരണം സീസൺ ആയില്ല, സീസൺ മെയിലേ ആവുള്ളൂ. ഞങ്ങൾ മാർച്ച് എൻഡിലാണ് പോയത്, മാർച്ച് ഏപ്രിൽ തുടങ്ങുന്ന സമയത്താണ് പോയത്. അപ്പോൾ അവിടെ എല്ലാം റോഡൊന്നുമില്ല, എല്ലാം ബ്ലോക്ക്ഡാണ്. അങ്ങനെ മഞ്ഞൊന്നും മാറിയിട്ടില്ല. അങ്ങനെ ഒരു വളരെ റിസ്കി ആയിട്ടുള്ളൊരു യാത്ര. അതിൽ 7 സ്ഥലത്ത് ലൈഫ് പോകുന്ന ഘട്ടം ഉണ്ടായി. ഇങ്ങനെ താഴെ പോകുന്ന ഘട്ടം വന്നു, ലാൻഡ് സ്ലൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ പോയി. ആ യാത്ര ലൈഫ് ട്രാൻസ്ഫോമിങ് ആയിരുന്നു. തിരിച്ച് വരുമ്പോൾ എനിക്ക് തോന്നിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മളിത് മരിച്ചു കഴിഞ്ഞല്ലോ, ഈ കിട്ടിയിരിക്കുന്ന ജീവിതം എന്തോ ഒരു കിട്ടിയിരിക്കുന്ന പുതിയതായി കിട്ടിയതുപോലെ, അപ്പം ഇതിനൊരു പ്രത്യേക പർപ്പസുണ്ട്, അല്ലെങ്കിൽ അവിടെ വെച്ച് തീരാമായിരുന്നല്ലോ. ഇതൊക്കെ നമ്മുടെ ആട്രിബ്യൂഷനാണ്. ആ നമ്മുടെ മൈൻഡ് ആട്രിബ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഒക്കെ വന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു ദിവസം. ഇതിനിടയ്ക്ക് ഒരുപാട് ആചാര്യന്മാരൊക്കെ ഉണ്ടായി ലൈഫിൽ. ഹിമാലയം കഴിഞ്ഞാൽ വന്നു. അപ്പോൾ അച്ഛൻ മരിച്ചു. അച്ഛൻ പ്രധാന ഇൻഫ്ലുവൻസ് ആയിരുന്നു. അച്ഛൻ്റെ മരണം കഴിഞ്ഞാണ് ഞങ്ങൾ ഹിമാലയത്തിൽ പോയത്. മരണം കഴിഞ്ഞ് വന്ന് അങ്ങനെ ഒരു പ്രത്യേക മൂഡിൽ തിരിച്ചു വന്നിട്ട് രാത്രി ഇങ്ങനെ ഞാൻ കിടന്നുറങ്ങാം. ഉറങ്ങാൻ കിടക്കുന്ന ടെറസിലാണ്, ഓപ്പൺ എയറിലാണ് എപ്പോഴും ഉറങ്ങുന്നത്. അപ്പോൾ ആകാശത്ത് നിറച്ച നക്ഷത്രങ്ങൾ നിൽക്കുക അന്ന് രാത്രി. ഇങ്ങനെ മുകളിലോട്ട് നോക്കിക്കൊണ്ട് കിടന്നപ്പോൾ ഒരു ചോദ്യം വന്നു മനസ്സിൽ. ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ചോദ്യം, ഇതെവിടെ നിന്ന് ഇതൊക്കെ ഉണ്ടാകും ഈ നക്ഷത്രങ്ങളൊക്കെ? അപ്പോൾ പെട്ടെന്ന് മറുപടി വന്നു, ഇതെവിടെ നിന്നുണ്ടായി എന്നാ ചോദ്യം. മറുപടി അവിടെ നിന്ന് എന്ന് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ അടുത്ത സെക്കൻഡ് ചോദ്യമാണ്, ഇതെപ്പോഴെങ്കിലും പോവുമെങ്കിൽ എവിടെ പോകും? അവിടെ തന്നെ മനസ്സിൽ തന്നെയാണ് മറുപടി തോന്നുന്നത്. അപ്പം പെട്ടെന്ന് ഈ മറുപടി വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തെളിഞ്ഞു, അപ്പോൾ വരികയും പോവുകയും ചെയ്യാത്ത ഒന്ന് അവിടെ ഉണ്ടല്ലോ. അതെ, ഒരു സെന്റർ ഉണ്ടല്ലോ. ഒരു അവിടെ ആ പരമമായ ശൂന്യത എങ്ങ് നിറഞ്ഞിരിക്കുന്ന ഈ ശൂന്യത, വരികയും പോവുകയും ചെയ്യുന്നില്ല, എപ്പോഴും നിറഞ്ഞ് നിൽക്കുന്ന ഇതല്ലേ ഈ ആചാര്യന്മാർ പറഞ്ഞ ബ്രഹ്മം എന്ന് തോന്നിച്ചു. അപ്പം അത് ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഒരുപാട് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്കത് മനസ്സിലായിട്ടില്ല. പക്ഷെ അന്ന് ഈ ആ ശൂന്യത കണ്ടതുപോലെ ആയി. അങ്ങനെ ആ ഒരു ട്രാൻസിലോട്ട് പെട്ടിട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ എക്സ്പീരിയൻസ് പതുക്കെ ഈ ചെവിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ കുളിരാൻ തുടങ്ങി. കാറ്റുണ്ടായിരുന്നു. ആ കാറ്റടിച്ചിട്ട് ആ കാറ്റ് ചെവിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെ കുളിർമ വന്നു. അത് കഴിഞ്ഞിട്ട് ആ കാറ്റ് ഇങ്ങനെ എന്നിലൂടെ പ്രവേശിച്ചങ്ങ് പോകുമ്പോൾ എന്നെ അകത്തുകൂടെ കടന്നു പോകുന്നതായി തോന്നുന്നു. അങ്ങനെ അത് ആ അനുഭവം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഞാനൊരു തടസ്സമല്ല ഒന്നിനും ഞാൻ തടസ്സമല്ല, ഞാൻ അത്രയും സുതാര്യമാണ് ആണെന്ന് ബോധ്യപ്പെട്ടതുപോലെ വന്നു. ആ അത് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അടുത്ത ഒരു അനുഭവം വന്നതെന്ന് വെച്ചാൽ, അങ്ങനെ കിടക്കുക, ഞാൻ ഇങ്ങനെ മലന്ന് കിടന്ന് നമ്മൾ ആകാശം നോക്കുമ്പോൾ നമ്മളില്ലല്ലോ, നമ്മൾ കാണുന്നില്ല.
പക്ഷേ ഒരു ഹൃദയത്തിൻ്റെ ഭാഗത്തുള്ള ഒരു ചെറിയ തുടിപ്പായിട്ട് ഞാൻ നിൽക്കുന്നു എന്ന് മനസ്സിലായി. ഞാനില്ല, പക്ഷേ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഹൃദയം പോലെ തുടിക്കുകയാണ് എന്നെനിക്ക് തോന്നി. ഇതിനെ തോന്നല, അന്നത്തെ സത്യമായി തോന്നിച്ചു, പക്ഷേ അത് തോന്നല. ആ തോന്നൽ അങ്ങ് വന്നു. ആ തോന്നൽ വന്നതോടുകൂടി അടുത്ത തോന്നൽ വന്നു, അത് ഞാൻ എൻ്റെ ശരീരം ഈ പ്രകൃതിയാണ്, ഈ പ്രപഞ്ചമാണ്, അതിലെ തുടിപ്പാണ് ഞാനെന്ന്, അതിൻ്റെ ഹാർട്ടാണ് ഞാനെന്ന് അങ്ങനെ തോന്നി. പ്രാന്തമായ ചിന്തയാണ്, പക്ഷേ അതങ്ങനെ വന്നു. അത് ഒരു ചിന്തയുടെ രൂപത്തിലല്ല, അതൊരു അനുഭവം പോലെ വന്നു. അങ്ങനെ വന്ന് ആ ട്രാൻസ് ആയിപ്പോയി. ആ ട്രാൻസിൽ അങ്ങനെ പോയി സമയം, എത്ര പോയെന്ന് അറിഞ്ഞില്ല. എന്നിട്ട് എനിക്ക് കുളിക്കണമെന്ന് തോന്നിച്ചു. നേരെ വന്ന് ഷവർ തുറന്നിട്ട് വെള്ളം തലയിൽ കൂടെ ഇങ്ങനെ ഒഴുകുക. വെള്ളം തലേ നിന്ന് ഒഴുകുമ്പോൾ ഞാൻ കാണുന്നത് ഈ വെള്ളം എൻ്റെ ഷേപ്പിൽ മാറുക. ിലേക്ക് വന്ന് വെള്ളം എൻ്റെ ഷേപ്പ് അസ്യൂം ചെയ്ത് അതങ്ങ് പോവുക. അപ്പോൾ ഒന്നും ഒരു തടസ്സമല്ല, എല്ലാം നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളിലൂടെ നമ്മുടെ ഫാം ആർജിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഫാം എനിക്കുണ്ട് എന്ന് ആണ് അങ്ങ് ബോധ്യപ്പെട്ടു. ഞാൻ വ്യത്യസ്തനല്ല, ഈ പ്രകൃതിയിൽ നിന്ന് മാറിയ ഒരാളല്ല. ഇത് രാവിലെ ആയി, പെട്ടെന്ന് രാവിലെ ആയി. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒന്ന് രണ്ട് പേരുടെ അടുത്ത് പറയാൻ തുടങ്ങി ആവേശത്തിൽ. അപ്പോൾ അവർ പറഞ്ഞതെല്ലാം ബുക്കിനകത്ത് ഉണ്ടല്ലോ എന്ന്, ഞാനതല്ല പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. ബുക്കും ഇതും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സൈലൻ്റായി. പിന്നെ ഞാൻ ഇതങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ മുഹൂർത്തം എൻ്റെ ലൈഫിൽ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിളായി. എപ്പോൾ വേണമെങ്കിലും എനിക്ക് അങ്ങോട്ട് മാറിയിരിക്കാൻ പറ്റും എന്ന് മനസ്സിലായി. ഏത് പ്രോബ്ലത്തിനകത്ത് നിൽക്കുമ്പോഴും ഏത് പ്രോബ്ലത്തിനകത്ത് നിൽക്കുമ്പോഴും നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ മാറിയിരിക്കാം, ആ സൈലൻസിലോട്ട് കടക്കാം, കടന്ന് അവിടെ അങ്ങ് ഇരിക്കാൻ പറ്റും. അതാണ് സത്യമായി ഉള്ളത്, ബാക്കിയൊക്കെ മിഥ്യയാണ് എന്ന് ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ അതോടുകൂടി കോൺഫിഡൻസായി. അപ്പോൾ എന്ത് വന്നാലും ഞാൻ ഒരു കാലം അത് അവിടോട്ട് വയ്ക്കും, മറ്റേ കാല് ഭൂമിയിലും വയ്ക്കും, ജീവിതത്തിലും വയ്ക്കും, ഒന്ന് ആ സൈലൻസിലും വയ്ക്കും. അങ്ങനെ നമുക്ക് ഫ്ലോട്ട് ചെയ്ത് മുന്നോട്ട് എവിടെ വേണമെങ്കിലും പോവാം എന്ന് ഉള്ള ഒരു കോൺഫിഡൻസ് ഈ അനുഭവത്തിൽ നിന്ന് വന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം യൂറോപ്പിൽ പോകുമ്പോൾ ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരൊറ്റ സിംഗിൾ ഡോളർ ഇല്ലായിരുന്നു. പോകാൻ പ്രയാസമല്ലേ, ടിക്കറ്റ് അയച്ചു തന്നു, ഞാൻ പോവുക. വളരെ പ്രയാസമാണ് അങ്ങനെ നമുക്കൊന്ന് ഉറപ്പിച്ചെടുക്കാനായിട്ട്. ഒന്നും ഒരു ഭയം ഉണ്ടായിരുന്നു, നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, നമ്മൾ പോകുന്നു. ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ട്രഡീഷനിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ എത്രയോ വർഷക്കാലം പതിറ്റാണ്ടുകൾ വിദേശത്ത് താമസിക്കുന്നു. ഈ വിദേശത്ത് താമസിക്കുമ്പോൾ അതിൻ്റെ ഒരു അവരുടെ ഒരു പ്രത്യേക സംസ്കാരമാണ്, പ്രത്യേക കൾച്ചറാണ്, പ്രത്യേക സമീപനമാണ്, ജീവിത രീതിയാണ്. ഇതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോയി? ഞാൻ അന്ന് ഞാൻ ആദ്യമായിട്ട് സ്വീഡനിൽ ചെല്ലുമ്പോൾ, സ്വീഡനിലാണ് ആദ്യം പോയത്. ആദ്യമായി ഞാൻ സ്വീഡനിൽ ചെല്ലുമ്പോൾ ഞാൻ ഒരു ട്രാൻസിലായിരുന്നു. പപ്പൻ്റെ ആ കുടീരമുണ്ടല്ലോ, പഴയ കുടീരം, ആ അത് കുടീരത്തിൻ്റെ ഒരു ഇതൊന്നും പ്ലാസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല, അവിടെ മണ്ണായിരുന്നു. അതിനകത്ത് ഞാൻ എല്ലാം വിട്ടിട്ട് അതിനകത്ത് ജോലിയൊക്കെ വിട്ടിട്ട് അതിനകത്ത് കഴിയുകയായിരുന്നു. ജോലിയൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചു, എന്നിട്ട് അവിടെ അങ്ങനെ കഴിയുകയായിരുന്നു കുറേ കാലം. കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായി അതിൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും, എന്നെ ഇൻവൈറ്റ് ചെയ്താൽ അത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ ഡിറ്റാച്ച്ഡ് ആയിരുന്നു. എവിടെയാണോ വീഴുന്നത് അവിടെയാണ് എന്നുള്ള ഒരു മനസ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ എല്ലാം ഞാൻ വളരെ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇതെല്ലാം കാണാനും അറിയാനും ഒരു ഭയവും ഇല്ലായിരുന്നു. ഞാൻ അതിൻ്റെ പാർട്ടായിട്ട് എനിക്കങ്ങ് തോന്നിക്കാൻ തുടങ്ങി. അവിടെ ചെന്നപ്പോഴും എനിക്ക് ഞാൻ വ്യത്യസ്തമായ ഒരു രാജ്യത്ത് വന്നതാണെന്ന് എനിക്ക് തോന്നലില്ലായിരുന്നു, തോന്നലേ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ രാജ്യം പോലെ തന്നെ എനിക്ക് ആദ്യമേ ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആളുകൾ അത് വന്ന് അടുത്ത് വന്ന് ചേർന്ന ആളുകളൊക്കെ ഈ പറയുന്നത് കേൾക്കാനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു അവർ ഒരു സ്നേഹിതനെ പോലെയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു അടുപ്പമുള്ള ഒരാളിനെ പോലെയോ എൻ്റെ അടുത്ത് പെരുമാറിയിരുന്നു. അതുകൊണ്ട് ഔട്ട് ഓഫ് പ്ലേസ് ഫീലിംഗ് വന്നേയില്ല. എങ്കിലും ഇവരുടെ സംസ്കാരം തുലവും വ്യത്യസ്തമാണെന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ മനസ്സിലാകും. കാരണം അത് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംസ്കാരമാണ്, ഇൻഡിവിജ്വലിസ്റ്റിക്കാണ്. നമ്മളങ്ങനെയല്ല, കൂട്ടത്തിലാണ് നമ്മളുടെ നില. അവിടെ കൂട്ടം നമ്മൾ ഓൺ അപ്പോയിൻമെൻ്റാണ്.
നമുക്ക് ഒരു കൂട്ടം ഉണ്ടാക്കുന്ന നമ്മൾ അപ്പോയിൻമെൻറ്റിനാണ്, എല്ലാവരും ആ കൂട്ടത്തിൽ കൂടും, അത് കഴിയുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകും, ഇൻഡിവിജ്വൽ നിൽക്കും. സത്യം അതാണ്, അതാണ് എപ്പോഴും അത് തന്നെയാണ് സത്യം അതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ, നമ്മളൊരു സ്വപ്നത്തിലാണ്, നമ്മൾ സമൂഹം ആണ് നമ്മളെന്നൊരു തോന്നലൊരു സ്വപ്നത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ വ്യത്യാസം ഉണ്ടായിരുന്നു, വലിയ വ്യത്യാസമായിരുന്നത്. എങ്കിലും എനിക്ക് അവിടെ പ്രയാസം വന്നില്ല. ഈ സമൂഹത്തിൻ്റെ കൂടെ, ആ സമൂഹത്തിൻ്റെ കൂടെ ഓൺ അപ്പോയിൻമെൻറ്റ് ഉണ്ടാകുന്ന സമൂഹത്തിൻ്റെ പാർട്ടായിട്ട് നിൽക്കാനും നമ്മൾ പറയുന്ന കേൾക്കാനും ഒക്കെ ആളുകളുള്ളത് കൊണ്ട് ഔട്ട് ഓഫ് പ്ലേസ് തോന്നിച്ചേയില്ല. ഈ ഈ പ്രിൻസിപ്പിൾ പറയണം എന്ന് ഉണ്ടായിരുന്നു, അതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും ദീർഘകാലത്തെ ജീവിതത്തിൻ്റെ ഒരു ആത്യന്തികമായ ഒരു ഫലം ആത്യന്തികമായി എത്തിച്ചേർന്നത് എവിടെയാണെന്ന് ഇപ്പോൾ തോന്നുന്നത്? ആ, അത് നല്ല ചോദ്യമാണ്. അതായത് ഈ ആത്യന്തികമായി ഒരിടവും എത്തിച്ചേർന്നിട്ടില്ല, ഒരിടം എത്തിച്ചേരാനും പറ്റത്തില്ല. അത് സത്യം പറഞ്ഞാൽ അതാണ് അതിൻ്റെ സത്യം. നമ്മൾ നമ്മളാണല്ലോ. അതെ, നമുക്ക് വേറെന്താണ് മാറ്റം? ഈ മാറ്റമെല്ലാം നമ്മൾ ഇൻക്ലൂഡഡ് ആണ്, ഇൻക്ലൂസീവാണ് ഇതെല്ലാം തന്നെ. ആ ഒരു എത്തിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന ഞാനെന്ന് പറയുന്നത് നമ്മളാണെന്ന് പറഞ്ഞാൽ, ഇപ്പം പ്രദീപിനെ ഞാൻ കാണുമ്പോൾ, നമ്മൾ ആ ഒരു മൂഡിലോട്ട് കടക്കുമ്പോൾ പ്രദീപ് എന്നിൽ നിന്ന് വ്യത്യസ്തനല്ല. നിങ്ങൾ ഒന്നിച്ചാവുന്നു, പാരസ്പര്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് എനിക്ക് പ്രദീപിനെ മനസ്സിലാകുന്നതും പ്രദീപിന് എന്നെ മനസ്സിലാകാൻ പറ്റുന്നതും. അപ്പം അങ്ങനെ ഞാൻ മനസ്സിലാകുന്ന നേരത്തെ പ്രദീപ് ഞാനാണ്, അതുപോലെ പ്രദീപ് എന്നെ മനസ്സിലാകുമ്പം ഞാൻ പ്രദീപാണ്. അപ്പം നമ്മൾ ഒന്നാണ്. ആ ഒരു ഒരു ഫീലിങ്, ശരിക്കും പറഞ്ഞാൽ പണ്ടൊന്നുമില്ല, പണ്ട് സൗഹൃദം ഇഷ്ടംപോലെ ഉണ്ടായി, ഇപ്പോഴാണ് ആ ഫീലിങ്ങിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ആ ഫീലിങ്ങാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു അപരിചിതൻ തന്നെ നമ്മുടെ മുമ്പ് വന്ന് പെട്ടാലേ ആ അപരിചിതൻ അപരിചിതൻ അല്ലാതാവുകയാണ് നിമിഷ നേരം കൊണ്ട്. നമ്മുടെ കണ്ണിലൂടെയും മണത്തിലൂടെയും സ്പർശത്തിലൂടെയും ശബ്ദരസരൂപസ്പർശ ഗന്ധങ്ങളിലൂടെ ഈ ആൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുക, ഇയാൾ നമ്മളായി മാറുക. പിന്നെ അയാൾ പോകുന്നു, പ്രത്യക്ഷത്തിൽ നിന്ന് അയാൾ പോകുന്നെങ്കിലും അയാൾ നമ്മുടെ ഉള്ളിലിരിക്കുകയല്ലേ. ആ ഒരു വലിയ ആ ഒരു സിദ്ധാന്തത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റി. അതെ അതെ, അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും ജീവിതത്തിൻ്റെ ഒരു ഭാഗങ്ങൾ, ജീവിതത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന കാലം, ആ കാലത്തെക്കുറിച്ച് ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഒരു കൺസെപ്റ്റ് എന്താ ഉള്ളത്? ആക്ച്വലി അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്, എന്തൊക്കെ ചെയ്യണം. ഇപ്പം അത് മാറി, ഇപ്പം എനിക്കങ്ങനെ ഇല്ല. ഈ നടന്ന് പറയുക, ആളുകളെ ബോധവൽക്കരിക്കുക, അവരും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതൊക്കെ ആകസ്മികമായി സംഭവിക്കുന്ന ഗ്രൂപ്പുകളിൽ അത് ആകുന്നെങ്കിൽ ആവട്ടെ എന്ന് ഒരു സ്ഥലത്തേക്ക് സമാധാനം വന്നു. മറ്റേ അങ്ങനെയല്ല, അതിനുവേണ്ടി നമ്മൾ നടക്കുക. ഇനിയിപ്പോൾ യാദൃശ്യമായി ഉണ്ടാവട്ടെ, അങ്ങോട്ട് പോകുന്നില്ല, ഇനി ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെ ഒരു ഇതിലേക്ക് സമാധാനത്തിലേക്ക് എത്തി, ഒരു പീസ് ഓഫ് മൈൻഡിലേക്ക് എത്തി. അത് വന്ന വലിയ പ്രയാസമാണ്. മറ്റത് അങ്ങനെയല്ല, നമ്മൾ ഈ യോഗം തന്നെ നമ്മുടെ അസംതൃപ്തിയായി മാറുക, അസമാധാനമായി മാറുക. അത് എന്ന് വെച്ചാൽ പറയണം 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 പറയാൻ ആളിനെ കിട്ടിയില്ലെങ്കിൽ എന്തി, അതിലൊക്കെ മാറി, അത് മാറി, അത് മാറി. നമ്മളിത് ഏതോ ഒരു പ്രകൃതി ഒരുക്കിയ ഒരു സാഹചര്യം പോലെ ഒരാൾ നമ്മുടെ മുമ്പ് വന്നല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറയാൻ പറഞ്ഞാൽ പറയാം. അപ്പോൾ പറയുമ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരൊറ്റ സ്ഥലത്തെ എന്തും കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ, അത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ്. സത്യത്തിൽ ഈ ചേട്ടൻ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ സ്നേഹമാണെന്നാണ്. അതൊരു സംശയം. പിന്നെ അതിൻ്റെ ആക്സസറി ആയിട്ട് നോക്കുവാണെങ്കിൽ കാരുണ്യം എന്നോ കരുണ എന്നോ അധീനതയാണെന്നോ അനുകമ്പ എന്നോ ഒക്കെ പറയാം. ഇത് വളരെ പ്രധാനമാണ്. ഞാനിപ്പം അത് ആലോചിക്കുമ്പോഴേ എനിക്ക് വലിയ കുളിർമയാണ്. കാരണം ഇതില്ലാതെ ഒരു ലോകമില്ല. പരസ്പരം മത്സരിക്കുമ്പോഴും അതിനകത്ത് ഇത് ഒളിഞ്ഞിരിക്കുക. ആളുകൾ തമ്മിൽ എന്തുകൊണ്ടോ തെറ്റിദ്ധരിച്ചിട്ട് മനസ്സിലാകാതെ മത്സരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഒരു ചെറിയ ഒരു സുഖത്തിന് വേണ്ടിയാണ്. ഈ സുഖം എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒരിടത്തുനിന്നും കിട്ടത്തില്ല. ഈ സുഖം കിട്ടണമെങ്കിൽ സ്നേഹമുണ്ടാകും, അല്ലാതെ സുഖമില്ല. സ്നേഹത്തിൽ നിന്ന് മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ. അതുണ്ടാകുന്നത് എങ്ങനെയാണ് സ്നേഹം ഉണ്ടാകുന്നത്? എനിക്ക് ഞാൻ പ്രദീപിൽ എന്നെ കാണുമ്പോഴും പ്രദീപ് എന്നിൽ കാണുമ്പോഴും
നമ്മൾ ഒന്നായി മാറുന്ന സമയത്ത് ഞാൻ എന്നെ മറന്നു പോകുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ലോഡെല്ലാം ഷെഡായി പോകുന്ന ആ ഒരു എന്താ പറയുക ഒരു 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 ഫ്രീഡം ഉണ്ടല്ലോ, സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭൂതിയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യം ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭൂതിയാണ് സ്നേഹം എന്ന് പറയുന്നത്. അതില്ലാതെ ഇവിടെ നിലനിൽപ്പില്ല, തന്നെ ഇമ്പോസിബിളാണ്, നടക്കില്ല ഇവിടെ ഒന്നും. അപ്പോൾ അത് നമുക്കൊന്ന് അനുഭവിച്ച് വരുമ്പോഴേ പിന്നെ നമുക്കിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മുടെ സമീപം നമ്മുടെ സാമീപ്യത്തിൽ എത്തുന്ന ആൾക്കാർക്കത് അനുഭവിച്ചോളൂ, അവർ നമ്മളൊന്നും പറയണമെന്നുമില്ല, അവരിലുള്ള ആ സാധനം നമുക്ക് കിട്ടിക്കോളും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത് മാറി. അപ്പം അങ്ങനെ ലക്ഷ്യബോധം ഒന്നുമില്ല, ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു, എത്ര കാലമെന്ന് അറിയില്ല, പോകുന്നിടത്തോളം സന്തോഷമാണ്. പോയി കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ, പഴയ സങ്കല്പങ്ങളിലൊന്നും പോയി പിടിക്കുന്നില്ല. എല്ലാവരും വളരെ വളരെ ഫിലോസഫിക്കലായിട്ടുള്ള എന്നാൽ ജീവിതവുമായി ബന്ധപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ സംസാരിച്ചതാണ്. ചേട്ടൻ്റെ ജീവിതം ഇനിയും ഒരുപാട് വിശാലമാണ്, ഒരുപാട് അനുഭവങ്ങളും പാരമ്പര്യങ്ങളും വീണ്ടും കിടപ്പുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം ഇതിനകത്ത് ഇനിയും പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് ഈ ഇന്നത്തെ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്, കാരണം സ്വാതന്ത്ര്യത്തിലൂടെ സ്നേഹം നേടുക എന്ന് പറയുന്ന ഒരു വലിയ ആശയമാണ് ഈ ഇതിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷം. എൻ്റെ അവസരം വന്ന ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ പ്രകൃതി ഒരുക്കിയ ഒരു മനോജമായ മുഹൂർത്തമായിട്ട് ഞാനിതിനെ കണക്കാക്കും. സന്തോഷമാണ്, സന്തോഷം.